അമേരിക്കയിലെ നേവാഡയിൽ ഏരിയ 51 എന്നൊരു സ്ഥലമുണ്ട്. അതിനിഗൂഢമായ ഇവിടെ എന്ത് നടക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. പല കഥകളും ഈ സ്ഥലത്തെക്കുറിച്ച് കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട്. ഇവിടം അന്യഗ്രഹ ജീവികളുടെ വിഹാര കേന്ദ്രമാണെന്നും അമേരിക്കയുടെ അതീവ രഹസ്യ ആയുധങ്ങൾ വികസിപ്പിക്കുന്നത് ഇവിടെയാണെന്നും അടക്കമുള്ള വിചിത്രങ്ങളും യാതൊരു ആധികാരികതയുമില്ലാത്തതുമായ കഥകൾ ഇക്കൂട്ടത്തിലുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്തും ശീതയുദ്ധകാലത്തും ഏറെ ചർച്ചയായിട്ടുണ്ട് ഏരിയ 51. അമേരിക്കൻ സൈന്യവും ഈ സ്ഥലത്തിന്റെ രഹസ്യാത്മകത നിലനിർത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സ് ഫയലിൽ പെടുന്ന തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ കയ്യിലുള്ള രഹസ്യ രേഖകളെയാണ് എക്സ് ഫയൽ എന്ന് പറയുന്നത്. ഏരിയ 51 നിഗൂഢതകൾ അറിയാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറെടുത്തിരുന്നു. ഒരു ഫേസ്ബുക്ക് ഇവന്റാണ് ഇതിന് വഴിയൊരുക്കിയത്. സെപ്റ്റംബർ 20 പുലർച്ചെ 3 ഒരു 100,000 പേർ ഏരിയ 51 മാർച്ച് ചെയ്യണമെന്നായിരുന്നു ഫേസ്ബുക്ക് ഇവന്റിന്റെ ആഹ്വാനം. തമാശക്കായി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഇവന്റ് യഥാർത്ഥത്തിൽ പേജ് ഉടമയോടെ കൈവിട്ടു പോവുകയായിരുന്നു. നിഗൂഢത നിറഞ്ഞ കഥകളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഇടമായിരുന്നതുകൊണ്ടാവണം ആ ഫേസ്ബുക്ക് ഇവന്റിന് വലിയ സ്വീകാര്യത ലഭിച്ചു. ഷെയറായും ചർച്ചകളായും ട്രോളുകളായും ഇവന്റ് ഫേസ്ബുക്കിൽ വൈറലായിരുന്നു. തമാശയിൽ തുടങ്ങിയ പരസ്യം ഗൗരവമായ ചർച്ചകൾക്കും വഴിവച്ചു. ഇവന്റ് പോസ്റ്റിന് ഇവന്റിൽ പങ്കെടുക്കാമെന്നിട്ട് 28,00,000 പേരുടെ പിന്തുണ ലഭിച്ചിരുന്നു. ഏരിയ 51 യഥാർത്ഥത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ കീഴിലുള്ള സൈനിക താവളമാണ്. വിമാന പരീക്ഷണങ്ങൾക്കും മറ്റ് പരിശീലനങ്ങൾക്കുമായാണ് ഇവിടം ഉപയോഗിക്കപ്പെടുന്നത്. ഈ സ്ഥലം ഏറെ നാളുകളായി രഹസ്യമാക്കി വെച്ചിരുന്നതാണ്. എന്നാൽ ഇവിടെ വെച്ച് നടത്തിയ നിരീക്ഷണ വിമാനങ്ങളുടെ പരീക്ഷണങ്ങൾ ഇവിടെ അജ്ഞാത വിമാനങ്ങൾ കണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയാക്കി. ഈ സമയത്താണ് ഏരിയ 51 എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണങ്ങൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.